കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം, ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മളെ കൊണ്ട് നമ്മുടെ വീട്ടിലെ നെഗറ്റീവിനെ. ഒരു വസ്തു എടുത്താൽ, എന്ത് കാര്യം എടുത്താലും, പുതിയ ടെക്നോളജി എടുത്താൽ പോലും പോസിറ്റീവുണ്ട് നെഗറ്റീവുമുണ്ട്, ഗുണവശവുമുണ്ട് ദോഷവശവുമുണ്ട്. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ്സിനെ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. നെഗറ്റീവ് ഉണ്ടെന്ന് കണ്ടെന്ന് കഴിഞ്ഞാൽ ചില നെഗറ്റീവ് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. ചില നെഗറ്റീവ്സിനെ ഏതെങ്കിലും നല്ല ഒരു കർമ്മിയെ കൊണ്ട്, ഉത്തമനായ ഒരു ജ്യോതിഷനെ കൊണ്ട് ആ പ്രശ്നം എന്ത് പ്രശ്നമാണെന്ന് വിശദമായിട്ട് ചിന്തിച്ച് കണ്ടെത്തി പരിഹരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ കണ്ടെത്താനുള്ള കുറച്ച് മാർഗങ്ങളുണ്ട്. എന്താണെന്ന് നോക്കാം. ത്രിസന്ധ്യ ആയാൽ ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കണം എന്ന് തോന്നത്തില്ല. വിളക്ക് കത്തിച്ചാൽ ശോഭ കാണത്തില്ല. പ്രാർത്ഥിക്കാതെ മനസ്സ് തോന്നത്തില്ല. മനസ്സിങ്ങനെ കറങ്ങി തിരിഞ്ഞടക്കുന്ന അവസ്ഥ, മനസ്സൊരു എന്തുവാ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥ കൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാം. ഇപ്പൊ ഒരു വിളക്ക് കത്തിച്ചു വെക്കാം സന്ധ്യയ്ക്ക്. നമ്മളൊരു മനസ്സ് തോന്നിയൊരു വിളക്ക് കത്തി വെച്ചാൽ അതൊരു ദീപം കത്തിയായ ഒരു ശോഭയില്ലാതെ വിളക്ക് കത്തുക. ഈ ഒരു സമയത്ത് നമുക്ക് വീട്ടിലെന്തെങ്കിലുമൊക്കെ നെഗറ്റീവിന്റെ അഭാവം കൊണ്ട് ഈ ഒരു ശോഭയില്ലാതെ വിളക്ക് കത്തും. അതായത് ചില വീടുകളിലൊക്കെ വിറകടുപ്പൊക്കെ ഉള്ളവർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗ്യാസ് അടുപ്പായാലും മതി, നമ്മൾ എത്ര നല്ലതായിട്ട് കത്തിച്ചാലും വിറകടുപ്പ് നല്ല ഉണങ്ങിയ വിറകായിരിക്കും. നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ മണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്ന് പറഞ്ഞാൽ പോലും നല്ല രീതിയിൽ കത്തത്തില്ല. ആ സമയത്ത് നമുക്ക് ഒന്നും പാചകം ചെയ്യാൻ പറ്റത്തില്ല, പാചകം ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഈ നെഗറ്റീവ്സിന്റെ ഇതുകൊണ്ട് വരുന്നതാണ്. അതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഉപ്പ് നല്ലതായിട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ആലെന്ന് പറഞ്ഞ, അതായത് ഷേവിങ് ഒരു കല്ലാണ്, ഒരു വെളുത്തൊരു കല്ലാണ് ആലം, അങ്ങനെ കടകളിലൊക്കെ കിട്ടും. അതിൻ്റെ ഒരു ചെറിയ പീസ്, ചെറിയൊരു സ്ക്വയർ പീസ്, ഒരു തീപ്പെട്ടി കൂടിൻ്റെ ആ ഒരു അളവുണ്ടല്ലോ അതിൻ്റെ പകുതി മതി. അത് നല്ല വൃത്തിയായിട്ട് പൊടിച്ച് അതും അതിനകത്തിട്ട് വൃത്തിയായിട്ട് ഇളക്കുക. അതിനുശേഷം അതിനകത്തിൽ ആപ്പിൾ സീഡ് വിനെഗർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നമ്മുടെ രീതിയല്ല, പാശ്ചാത്യ സംസ്കാരമാണ്. ഈ കാര്യം നമുക്ക് വൃത്തിയായിട്ടത് മിക്സ് ചെയ്ത് ഈ വെള്ളം ഒരു മണിക്കൂർ വെച്ചേക്കുക. ഈ വെള്ളത്തിന് സാധാരണഗതിയിൽ ഒരു കലങ്ങിയ വെള്ളമായിരിക്കണം. ഇത് കറുപ്പ് നിറവോ ചുവപ്പ് നിറവോ ഒക്കെ ആവുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. നിറവ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടെത്താനുള്ള രണ്ടാമത്തെ മാർഗമാണ്. ഇനി മൂന്നാമത്തെ, അടിക്കടി ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ. ഒരാൾക്ക് എന്ന രീതി ഒരാൾക്ക് രോഗങ്ങൾ ഉണ്ടാവുക, അപകടങ്ങൾ ഉണ്ടാവുക, അനർത്ഥങ്ങൾ കൈകൊള്ളുക, ഒരാൾക്ക് കാല് മുറിയുക, അടുക്കള കയറിയ ദുരിതമല്ല വേറെ ഒന്നും ബാക്കി കാണത്തില്ല. പപ്പടം കാച്ചു വേണ കൈ വേണ്ട, ചിലപ്പോൾ കൈപ്പൊള്ളാം, ഇങ്ങനെ പല അനർത്ഥങ്ങൾ വീട്ടിലുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ്സിനെ ഉണ്ടെന്ന് വിചാരിക്കാം. നാലാമത്തെ, ഭക്ഷണ പദാർത്ഥങ്ങൾ ചീത്തയായി പോവുക. പെട്ടെന്ന് നമ്മൾ കറക്റ്റ് വേവ് വേവിച്ചു, ഉച്ചക്കത്തേക്കുള്ള ആ അരിയൊക്കെ രാത്രിത്തേക്ക് ഉച്ചക്കത്തേക്ക് ഒരുമിച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം രാത്രിത്തേക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചിലപ്പം ഉച്ചയ്ക്ക് ചില വീടുകളിലൊക്കെ ആഹാരം വെച്ച് കഴിഞ്ഞാൽ ആ ചൂടോടെ അന്നേരം കഴിച്ചോണം, ഇല്ലേ 10 മിനിറ്റ് കഴിഞ്ഞാൽ കേടായി പോവും. ആഹാര പദാർത്ഥങ്ങളൊന്നും തന്നെ ഇരിക്കത്തില്ല. അച്ചാറുകളായാലും ഒന്നും ഉപ്പിലിട്ട് കഴിഞ്ഞാൽ മേടിച്ചു വന്നാലും ഒന്നും ഇരിക്കത്തില്ല. അതൊക്കെ നെഗറ്റീവ്സിന്റെ ശക്തി കൊണ്ടാണ്. പിന്നെ ഒരു അര ഗ്ലാസ് മഞ്ഞൾ കലക്കുക. കലക്കിയിട്ട് അതിനകത്തൊരു ശകലം ചുണ്ണാമ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് ചുമന്ന നിറവാകും. ഒരു ശകലം മതി ചുണ്ണാമ്പിട്ട് അത് വീടിന് വെളിയിൽ വെക്കുക, കടകടക്കുക. ഒരു 5 മണിക്കൂറിന് ശേഷം ആ വെള്ളം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ വെച്ചാൽ ആ കളർ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ്സ് ഒന്നും തന്നെ ഇല്ല. അത് കറുപ്പ് നിറം, കടും ചുവപ്പ് നിറം, അതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ നിറത്തിലോട്ട് പോവുകയാണെങ്കിൽ ഒരു നെഗറ്റീവ്സ് ആണെന്ന് പറയാം. ഇങ്ങനെ ഒരു 4-5 രീതിയിൽ നമ്മുടെ നെഗറ്റീവ്സിന് വീട്ടിലുള്ള ദുരിതങ്ങളെ, വീട്ടിലുള്ള ദോഷങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ആ ദോഷങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് പലവിധ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം. ചിലപ്പോൾ കുളിക്കാൻ കയറുക, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും വീട് കളവടച്ചിട്ടേക്കുമായിരിക്കും, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നാം. തോന്നലുകളാണ് പല ചിന്താഗതികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ ചിന്താഗതികളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ചിന്താഗതികളാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ, അല്ലെ മുന്നോട്ട് പോവാൻ, ആ ദോഷത്തിനെ മാറ്റാൻ നമുക്കൊരു പ്രേരണ നൽകുന്നത്. ആ ചിന്താഗതികൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ആ ചിന്താഗതികൾക്കുള്ള കാരണം, നമുക്ക് മാത്രം ഒരാൾക്കൊരു വിഷയം തോന്നിയാൽ മനസ്സിൻ്റെ ആണെന്ന് പറയാം, ഒന്നിലധികം ആൾക്കാർക്ക് ഒരു വിഷയം തോന്നിയാൽ അത് തീർച്ചയായിട്ടും നെഗറ്റീവാണ്. ഈശ്വര്യമായ ശക്തിയുണ്ടോ ഈ ഭൂമിയിൽ? നെഗറ്റീവ് ശക്തിയുണ്ട്. അത് ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ കാലത്തും നല്ല കാലവും എല്ലാവർക്കും എല്ലാ കാലത്തും ദോഷകരമായിരിക്കത്തില്ല.
നമുക്ക് അടിക്കടി എല്ലാവർക്കും ദുരിതങ്ങൾ ഉണ്ടാകുമ്പം ശ്രദ്ധിക്കുക. ഈ ദുരിതങ്ങൾ ഞാൻ ഈ പറഞ്ഞ അഞ്ചു മാർഗങ്ങളിലൂടെ നമുക്ക് ദുരിതങ്ങളെ കണ്ടെത്താം. കണ്ടെത്തിയാൽ ഏത് രീതിയിലുള്ളതാണെന്നൊരു ജ്യോതിഷനെ, നല്ല ഒരു ഉത്തമനായ ജ്യോതിഷനെ കൊണ്ട് ചിന്തിച്ച് അത് വിധിപ്രകാരം കുറവുകളോ പിഴവുകളോ കൂടാതെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ മാറുന്നത് ജീവിതത്തിൽ കുടുംബത്തിൽ ഐക്യതയും സമാധാനവും സ്വസ്ഥതയും ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതവും രോഗങ്ങളില്ലാത്തൊരു ജീവിതവും എല്ലാം ഉണ്ടാകുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.